പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പെപ്പർ ചിക്കൻ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 kg ചിക്കൻ എടുത്തിരിക്കുന്നേ. അത് നന്നായിട്ട് കഴുകി, വിനാഗിരിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനി അത് നമുക്ക് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കാം. അപ്പൊ നമ്മുടെ പെപ്പർ ചിക്കൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ആ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുക്കുവാണ്. ചിക്കൻ ചേർത്തതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ എണ്ണ കിടന്ന് ചിക്കൻ ഒരു 2 മിനിറ്റ് ഒന്ന് എന്താ പറയുക വഴന്ന് വരട്ടെ. അപ്പം നമ്മൾ ഈ ചിക്കൻ കുക്കറിട്ട് വേവിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നേരിട്ട് സവാളയൊക്കെ വരട്ടി പാനിലുണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇറച്ചിയൊക്കെ ആകുമ്പം കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുത്താലേ ഇവിടെ എനിക്കൊരു തൃപ്തിയാവും. ചിക്കനിൽ തന്നെ ഇഷ്ടം പോലെ വെള്ളം ഇറങ്ങുന്നുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം അതിനു മുമ്പ് നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. പെപ്പർ ചിക്കൻ അല്ലേ, അതുകൊണ്ട് നമ്മൾ മുളക് പൊടിയൊന്നും ഇടേണ്ട കാര്യമില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് കുരുമുളക് പൊടി, ഇത്രയും മതിയാവും. നമുക്കൊന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിൽ ഇപ്പൊ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട്. നമ്മളിനി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇതൊരു 5 വിസിൽ വരെ, 5 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ 5 വിസിൽ വന്നിട്ടുണ്ട്. ഞാനത് ഓഫാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്തോ നോക്കാം. അപ്പം നമ്മൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാവും. നമുക്ക് സവാള വഴറ്റിയെടുക്കാനുള്ള എണ്ണയാണ്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാ കൊത്തിട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങാ കൊത്ത് നമ്മളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. അപ്പോൾ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമുളകൊക്കെ മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് 1 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/2 kg ചിക്കൻ അല്ലേ, അതുകൊണ്ട് ഞാൻ 1 സവാള മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കാത്തത് കൊണ്ട് നമുക്ക് പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ആ ഒരു എരി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം നമുക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതേ അതിനകത്ത് തന്നെ വെള്ളമുണ്ട്, നമുക്കത് ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തില്ല, അത് ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം തന്നെയാണ്. ഇനി ഇതിനകത്ത് കിടന്ന് തന്നെ ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം. നമ്മുടെ പെപ്പർ ചിക്കൻ ഒരു ഡ്രൈ ഐറ്റം ആണ്. അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി ഇതിനകത്തൂടെ കിടന്ന് ഈ ചിക്കൻ കുറച്ചും കൂടി ഒന്ന് വേവും. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചെക്ക് ചെയ്യാം. നമ്മൾ ചിക്കന് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളായിരുന്നു, സവാള വെജിറ്റബിൾ ഒന്നും ചേർത്തില്ല. അപ്പോൾ കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അധികം ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അത് പൊടിഞ്ഞു പോവും. ഇനി ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് സ്ലോ കുക്ക് ചെയ്ത് വരട്ടെ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്.
നന്നായിട്ട് വറ്റിയിട്ടുണ്ട് വെള്ളമൊക്കെ. ഇനി നമ്മുടെ പെപ്പർ ചിക്കൻ അല്ലേ, ഇതിലേക്ക് കുറച്ച് പെപ്പറും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു ടീസ്പൂൺ പെപ്പർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പെപ്പർ ചേർത്തതിന് ശേഷം. ഇനി അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇത്ര ഏകദേശം ഒരു അര സ്പൂണോളം സോയാ സോസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കനൊക്കെ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് എടുത്ത് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് സവാള കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ആരും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള കിഡിലൻ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.